മോഹൻ രാജ അഡ്വക്കേറ്റ് മോഹൻ രാജ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കേസിലെ വാദം പൂർത്തിയായി. പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം പ്രതിയുടെ പ്രായം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് പ്രഖ്യാപിക്കണമെന്നാണ് പ്രതിഭാഗം ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കെ എം ഉമേഷ് ലൈനിലുണ്ട്. ഉമേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ചത്? അതേസമയം പ്രതിഭാഗം എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ നിലപാടാണ് പ്രതിഭാഗം കോടതിയിൽ ഇന്ന് സ്വീകരിച്ചത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത്? വിനിഷ, ഇന്നിപ്പോൾ ഈ കേസിൽ, ഈ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ കേസിൽ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപായുള്ള വാദം പൂർത്തിയായിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ്റെ പ്രതിഭാഗത്തിൻ്റെയും വിശദമായ വാദം പോക്സോ കോടതി കേൾക്കുകയുണ്ടായി. പ്രധാനമായും പ്രോസിക്യൂഷൻ ഈ കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് വാദിച്ചത്. അതിന് കാരണമായി പറയുന്നത് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്, അതിക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തത്. സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വിധിച്ച പല കേസുകളെക്കുറിച്ചും പ്രോസിക്യൂഷൻ ഇന്ന് ഈ കോടതിയിൽ വിശദീകരിക്കുകയുണ്ടായി. പ്രതി കുറ്റം ആവർത്തിക്കില്ല എന്ന ഒരു കാരണവശാലും ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം 2018 ഇയാൾക്കെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അന്ന് ജനിച്ച കുഞ്ഞിനെയാണ് ഇപ്പോൾ ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത മുതലെടുത്താണ് കൃതി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നിർവഹിച്ചത്. വലിയ അളവിൽ മദ്യം നൽകിയാണ് പീഡിപ്പിച്ചത്. അതുകൊണ്ട് കുഞ്ഞിനൊന്ന് കരയാൻ പോലും കഴിഞ്ഞില്ല. പീഡനത്തിന് ശേഷം അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. മാലിന്യം തള്ളുന്ന ലാഘവത്തോടെയാണ് അവിടെ നിന്ന്, ഈ സംഭവസ്ഥലത്ത് നിന്ന് പ്രതി മടങ്ങിയത്. കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും ഇയാൾക്ക് ഉണ്ടായിട്ടില്ല. അന്നുമില്ല, ഈ നിമിഷം വരെയും അത്തരത്തിലൊരു കുറ്റബോധത്തിൻ്റെ കണിക പോലും ഈ പ്രതിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രതിഭാഗം ഇതിനെ എതിർത്തു. പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത് ഈ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം, ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം. 27 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, ഒരു പക്ഷേ മാനസാന്തരത്തിന് സാധ്യതയുള്ള പ്രായമാണ്, അതുകൊണ്ട് കുറഞ്ഞ ശിക്ഷ വേണം എന്നുള്ള ആവശ്യം പ്രതിഭാഗവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ടുകൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. സർക്കാരും ഒപ്പം ജില്ലാ പ്രൊബേഷണറി ഓഫീസറും ജയിലധികൃതരും ഒക്കെ ഈ പ്രതിയുടെ സാമൂഹ്യ പശ്ചാത്തലത്തെയും മാനസാന്തരത്തിന് സാധ്യതയുള്ളതെന്ന് സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇരയുടെ കുടുംബവും പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നാവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടും അവരുടേതായ നിലപാടും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് കോടതിക്ക് മുമ്പാകെ എത്തിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് ആ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്നൊരു വാദവും പ്രതിഭാഗം ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും ഈ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും പ്രതിഭാഗത്തിൻ്റെയും ഒപ്പം പ്രോസിക്യൂഷൻ്റെയും വിശദമായ വാദം ഇന്ന് കോടതി കേട്ടു. വാദങ്ങളെല്ലാം ഈ കേസിൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി 14-ാം തീയതി ഈ കേസിൽ കോടതി പ്രതിക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കും. വിനീഷ, ശരി, ഉമേഷാണ് വ്യക്തമായ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.